ഹായ് ഫ്രണ്ട്സ് എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന ചോദ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ചോദ്യം ശ്രദ്ധിക്കുക ഈ കോവിഡ് പശ്ചാത്തലത്തിലും കുട്ടികളുടെ മാനസികാരോഗ്യം നിലനിർത്താൻ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഇന്നത്തെ കോവിഡ് പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾ വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ കോവിഡ് പ്രോട്ടോക്കോളുകൾ പാലിക്കാൻ അധ്യാപകരും വിദ്യാർത്ഥികളും നിർബന്ധരാണ് എന്തിനാണ് ഈ പ്രോട്ടോകോൾ എന്ന ഒരു ധാരണ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ അവൻ്റെ മാനസികാരോഗ്യം ഒരു രൂപത്തിൽ വളരാം അണുവിമുക്തം എന്ന ആ ഒരു തത്വം എന്തിനു വേണ്ടിയിട്ടാണ് ആരിൽ നിന്ന് ആരിലേക്കാണ് കോവിഡ് വരുന്നത് അല്ലെങ്കിൽ അധ്യാപകർ സ്കൂളിലെ മറ്റു സംരംഭങ്ങൾ മറ്റു സംഘടനകൾ എന്തിനാണ് ഇങ്ങനെ ഒരു മാനദണ്ഡം വെക്കുന്നത് ഇതിൽ കുട്ടികളെ കൂടി പങ്കാളികളാക്കുകയാണെങ്കിലും അവരുടെ മാനസികാരോഗ്യം ഒരു പരിധിവരെ വളരും കുട്ടിയുടെ പരിസരം മാനസിക ശുചിത്വത്തെയും മാനസികാരോഗ്യത്തെയും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് എന്ന കൂടി അധ്യാപകൻ പ്രവർത്തിക്കുക അതായത് വീട്ടിലെയും സമൂഹത്തിലെയും വിദ്യാലയത്തിലെയും സ്വാധീനം കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിന് കാരണമാകുന്നുണ്ട് അവർക്ക് വീട്ടിലാണെങ്കിലും പരിസരത്താണെങ്കിലും വിദ്യാലയത്തിലാണെങ്കിലും അധ്യാപകരിൽ നിന്നാണെങ്കിലും നല്ല നിർദ്ദേശങ്ങളും നല്ല നടപ്പ് രീതികളും അവരിൽ പ്രാവർത്തികമാക്കാൻ വേണ്ട സഹായം നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാവുക കുട്ടികൾ വിദ്യാലയത്തിലേക്ക് വരുന്നത് വിവിധ സംഘർഷങ്ങൾ അനുഭവിച്ചിട്ടാണ് ഇത് മാനസികമായും ശാരീരികമായും വൈകാരികമായും സംഘർഷങ്ങൾ അനുഭവിച്ചിട്ടാണ് എന്ന തിരിച്ചറിവോട് കൂടിയിട്ട് വേണം അധ്യാപകൻ കുട്ടികൾക്ക് മുന്നിൽ ഇടപഴകാൻ അതുകൊണ്ട് തന്നെ വിദ്യാലയ അന്തരീക്ഷം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുക നല്ല ശാരീരികാരോഗ്യം നിലനിർത്താൻ വേണ്ട പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കുകയും കൂടെ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക ജനാധിപത്യപരമായ ഭരണമാണ് സ്കൂളിൽ നടപ്പിലാക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുക അമിതമായ ഗൃഹപ്രവർത്തനങ്ങൾ നൽകി അവരെ ഉത്കണ്ഠരാക്കാതെ ഭയരാഹിത്യ പ്രവർത്തനങ്ങളിൽ നിന്നും തുടങ്ങുക സർഗാത്മക പ്രവർത്തനങ്ങൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരിക ഇതിലൂടെ കുട്ടികളുടെ മാനസികാരോഗ്യം വളരെ വേഗത്തിൽ വളരുന്നതാണ് പാഠ്യപ്രവർത്തനങ്ങൾ സുഗമമുള്ളതാക്കുക അതുപോലെ മാനുഷിക ബന്ധങ്ങൾ നിലനിർത്താൻ കുട്ടികളെ പരമാവധി പ്രേരിപ്പിക്കുക മാർഗനിർദ്ദേശങ്ങൾ കുട്ടികൾ മുഖേന മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക കുട്ടികൾക്ക് വേണ്ട പരിഗണനയും ബഹുമാനവും തിരിച്ചു നൽകുക അധ്യാപകരുടെ പെരുമാറ്റം വളരെ നല്ല രീതിയിലാക്കി മെച്ചപ്പെടുത്തുക ഇതിലൂടെയൊക്കെ കുട്ടികളുടെ മാനസികാരോഗ്യം വളരും അതോടൊപ്പം ഒരു പാൻഡമിക് ഡിസീസ് വരുമ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങൾ കുട്ടികളെ ഉൾപ്പെടുത്തി പഠിപ്പിക്കുകയും കുട്ടികൾ അതിലെ നിർദ്ദേശകരോ അല്ലെങ്കിൽ കൺട്രോളറോ ആയി മാറുമ്പോൾ കുട്ടിയുടെ മാനസികാരോഗ്യം വളരുന്നതിനോടൊപ്പം ഏത് സാഹചര്യങ്ങളെയും നേരിടാൻ കുട്ടി പ്രാപ്തരാകുകയും ചെയ്യും എനിവ ഗേസ് ഇങ്ങനെയുള്ള ആൻസറുകളാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് നൽകേണ്ടത് Thank you.